റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അറേബ്യൻ അന്തരീക്ഷത്തിൽ ആഞ്ഞടിച്ച വലിയ കൊടുങ്കാറ്റ് ഇസ്ലാമിന്റെ മേൽക്കൂരയെ പിടിച്ചു കുലുക്കി. അതിന്റെ സംഹാര ശക്തിയിൽ ഇസ്ലാമിക സൗധം ആടിയുലഞ്ഞു. കാഫിറുകൾ ഇസ്ലാമിന്റെ തകർച്ചയുടെ മുഹൂർത്തം കാണാൻ ഉറക്കമിളച്ചു. ഒന്നാം ഖലീഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സഹബത്തും മതപരിത്യാഗമെന്ന ഈ ഘോര വിപത്തിനെ നേരിടാൻ അരയും തലയും മുറുക്കി രംഗത്തു വന്നു. ഒരു മതം എന്നതിലുപരി ഒരു രാഷ്ട്രീയ ശക്തി മാത്രമായി ഇസ്ലാമിനെ കണ്ടുവന്ന പലരും വന്ന പോലെ തന്നെ ഒലിച്ചുപോക്ക് നടത്തി തുടങ്ങി. പ്രവാചകന്റെ നിര്യാണത്തോടെ ഇസ്ലാമിന്റെ ഏകീകരണ ശക്തി നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പല പുത്തൻ വിശ്വാസികളും പുറത്തേക്കുള്ള ഒഴുക്കിന്റെ ശക്തി വർദ്ധിപ്പിച്ചു. സക്കാത്ത് നൽകാത്ത മുസ്ലിങ്ങൾ, നുബുവത്ത് അവകാശപ്പെടുന്ന കള്ളപ്രവാചകർ, ഷഹാദത്ത് വെടിഞ്ഞ കശ്മല കാഫിറുകൾ, ഖലീഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നേരിടാനുള്ള വലിയ ആഭ്യന്തര പ്രശ്ന പ്രയാസങ്ങൾ. ജാഹിലിയങ്ങൾ വന്നു മദീനത്ത് ഒന്നാം ഖലീഫയിൽ ഓതുന്നു ചേലത്ത്, ജഗം പാടച്ചോനെ കുമ്പിട ഞങ്ങൾക്ക് ഇല്ലല്ലോ മൂശക്കത്ത്, എന്നാൽ ഞങ്ങളിൽ നിർബന്ധമാക്കിയ സക്കാത്ത് ഒഴിവാക്കി തന്നിടണേ. എന്നാൽ ഞങ്ങളിൽ നിർബന്ധമാക്കിയ സക്കാത്ത് ഒഴിവാക്കി തന്നിടണേ, ഒഴിവാക്കി തന്നിടണേ, സക്കാത്ത് ഒഴിവാക്കി തന്നിടണേ. മുർത്തദ്ദുകളെയും കള്ളപ്രവാചകന്മാരെയും നേരിടാനായി ഖലീഫ മുസ്ലിം സേനയെ 11 ഭാഗമായി വിഭജിച്ചു. ആദ്യ ഡിവിഷന്റെ നായകത്വം ഖലീഫ ഖാലിദിനെ ഏൽപ്പിച്ചു. മറ്റുള്ള സേനാവിഭാഗങ്ങളെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ പോഷക സേനകളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഏറ്റവും വലിയ പ്രതിയോഗികളെ നേരിടേണ്ടി വന്നതും ഖാലിദ് റളിയല്ലാഹു അൻഹുവിന് തന്നെയായിരുന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹു ആദ്യമായി നേരിട്ടത് തുലൈഹത്ത് എന്ന കള്ളപ്രവാചകനെയായിരുന്നു. കള്ളപ്രവാചകനായ തുലൈഹത്ത് ഇസ്ലാമിന്റെ എതിരാളിയായി എന്ന് അഹ്സാബ് യുദ്ധത്തിൽ നിന്നെതിരായി നിന്നവർ ഏറെ പോരാടി. ഖൈബർ യുദ്ധത്തിന് പോകുന്ന മാർഗത്തിൽ തുലൈഹ അധികാരിയായി എന്ന് മദീനയെ കൊള്ളെ പോരിനൊരുങ്ങിയ മുർത്തദ്ദിൻ നേതാവുമായി. മുത്തു നബിയിൻ വഫാത്ത് കഴിഞ്ഞാറെ തുലൈഹ ശക്തികൾ നേടി വേഗം ഖത്ബൻ ഗോത്രത്തിലെ വെയിനു മുന്നിച്ച് സിദ്ദീഖെ നിന്നിച്ചു പാടി. സുജുദ് ചെയ്യുന്ന നിസ്കാരം വേണ്ടെന്ന് കള്ളക്കുഫീറവൻ പാടിയപ്പോൾ ബനു സലീമത്തും ഹവാസിൻ ഗോത്രക്ക് അസദിന്റെ പിന്നാലെ കൂടി. കള്ളപ്രവാചകനായ തുലൈഹത്ത് ഇസ്ലാമിന്റെ എതിരാളിയായി അഹ്സാബ് യുദ്ധത്തിൽ ദീനിനെതിരായി നിന്നവരേറെ പോരാടി. ഹിജ്റ 11-ൽ മുർത്തദ്ദുകളായ തുലൈഹത്തിന്റെയും ഉയയിനത്തിന്റെയും സേനയോട് ഖാലിദ് മുസ്ലിങ്ങളും ഏറ്റുമുട്ടി. മുർത്തദ്ദുകളുടെ പടുകുറ്റൻ സേനയോട് വെറും 6,000 മാത്രമുള്ള മുസ്ലിം സേന നേരിടുമ്പോൾ 700 പരം അംഗരക്ഷാഭടന്മാരുടെ മധ്യത്തിൽ മഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ് രണാങ്കണത്തിൽ വഹീയുമായി ജിബ്രീൽ വരുമെന്ന് പറഞ്ഞ് വിവാദവുമായി തുലൈഹത്ത് നിന്നു. യുദ്ധം ആരംഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ മുസ്ലിങ്ങളുടെ രണപാടവത്തിന് മുന്നിൽ ശത്രുവിന്റെ അണികൾ ഇളകാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. തോൽക്കുമെന്ന് ഉറപ്പായ തുലൈഹ തന്റെ ഭാര്യയെയും കൂട്ടി ഓടി രക്ഷപ്പെട്ടു. യുദ്ധരംഗത്ത് ഉറച്ചുനിന്ന് പോരാടിയ ഉയൈനത്തിന്റെയും സൈന്യങ്ങളുടെയും ഇടയിലൂടെ അള്ളാഹുവിന്റെ നാമമന്ത്രങ്ങളുമായി ഇരു കൈകളിലും വാളുകളുമേന്തി ഖാലിദ് നടത്തിയ ആക്രമണത്തിൽ ശത്രു സൈന്യം ചിതറി. പല തലകൾ ഉടലിൽ നിന്നും വേർപെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ സാർത്ഥകമായി. അൻത സൈഫുല്ലാഹി സല്ലഹു അലൽ മുശ്രിക്കീൻ.
അതേ അവസരത്തിൽ തന്നെയാണ് ഗത്തുഫാന്റെ ഉപഗോത്രമായ ഹസാറ ഗോത്രക്കാരി സെൽമ മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞത്. ഗത്തുഫാൻ ഗോത്രക്കാർ റസൂലുമായി മുമ്പൊരു യുദ്ധത്തിൽ സെൽമയെയും അവരുടെ മാതാവിനെയും മുസ്ലിങ്ങൾ തടവുകാരാക്കി വിടിയിക്കുകയും ഉമ്മയെ കൊന്ന് സെൽമയെ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ അവളെ സ്വതന്ത്രമാക്കിയപ്പോൾ മുസ്ലിങ്ങളോട് കടുത്ത പകയുമായിട്ടാണ് സെൽമ പോയത്. തുലൈഹയുടെ ബുസാക്ക യുദ്ധത്തിൽ പടക്കളം വിട്ടോടിയവരെ സംഘടിപ്പിച്ച് അവൾ തന്റെ ഗോത്രത്തിലെ ചെറുപ്പക്കാരെയും ചേർത്ത് ഒരു വൻ സേനയെ സ്വരൂപിച്ച് ഖാലിദുമായി ഏറ്റുമുട്ടാൻ ലഫറിലെ കുന്നിൻമുകളിൽ ഒരുങ്ങി നിന്നു. സൽമത്തിനെയും കൂടെയുണ്ടായിരുന്ന സകലരെയും മാത്രമല്ല അവളുടെ പ്രസിദ്ധമായ കുതിരയെയും കാലപുരിയിലേക്ക് അയച്ച ഖാലിദ് റളിയല്ലാഹു അൻഹു നേരെ പോയത് കുള്ളനും വിരൂപനും ശക്തനും മായാജാലക്കാരനുമായിരുന്ന വ്യാജ പ്രവാചകന്മാരിൽ പ്രമുഖനും ബനു ഹനീഫ ഗോത്ര തലവരുമായ മുസൈലിമത്തുൽ ഖദ്ദാബിനെ തേടി യമാമയിലേക്കായിരുന്നു. ഗുരു തിരു മുഹമ്മദ് നബിയിൽ പങ്കിനെ ചോദിച്ചു, മുസലിമ ഏകനാഥൻ നബിയാണ് ഞാനെന്ന് അനുദിനം വാദിച്ചു. ജാല വിദ്യകൾ പലതും കാട്ടി ജനങ്ങളെ വഞ്ചിച്ചു, കുള്ളൻ വേദ വചനങ്ങൾ പലതും രചിച്ച് അണികളെ പറ്റിച്ചു. ലോക ഗുരു തിരു മുഹമ്മദ് നബിയിൽ പങ്കിനെ ചോദിച്ചു, മുസലിമ ഏകനാഥൻ നബിയാണ് ഞാനെന്ന് അനുദിനം വാദിച്ചു. ഈ കള്ളപ്രവാചകനെ
നേരിടാനുള്ള കൽപ്പന കിട്ടിയ ഖാലിദ് റളിയല്ലാഹു അൻഹു തന്റെ എതിരാളിയുടെ ശക്തിയും കഴിവും ശരിക്കും മനസ്സിലാക്കി. ഷുറഹബീൽ റളിയല്ലാഹു അൻഹുവിന്റെ പോഷക സേനയെയും കൂട്ടി 14,000 വരുന്ന സേനയുമായി യമാമയിൽ എത്തിച്ചേർന്നു. മുസ്ലിം സേനയിലെ പ്രധാന ഘടകമായിരുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സൊഹേബത്തായിരുന്നു സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. ഉമറിന്റെ സഹോദരൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, ഉമറിന്റെ മകനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു, സിദ്ദീഖിന്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാന്റെ മകൻ മുആവിയ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സൊഹേബികൾ ഇതര സേനാനികൾക്ക് ആവേശം പകർന്നുകൊടുത്തു. ായിരത്തിലധികം വരുന്ന തന്റെ വസൻ സേന 10,000 വരുന്ന മുസ്ലിം സേനയെ നിഷ്പ്രയാസം തോൽപ്പിക്കുമെന്ന മുസൈലിമയുടെ കണക്ക് പിഴച്ചു. അള്ളാന്റെ വാളിൽ നിന്നുയരുന്ന തീജ്വാലയുടെ നാളങ്ങൾ തടുക്കാനാകാതെ മുസൈലിമയ്ക്കും സേനയ്ക്കും തോറ്റോടേണ്ടി വന്നു. യുദ്ധക്കളത്തിനടുത്ത് ഉയർന്ന മതിലുകളാൽ ചുറ്റപ്പെട്ട തന്റെ തോട്ടത്തിൽ അഭയം തേടിയ മുസൈലിമയെയും അനുയായികളെയും മതിൽ ചാടിക്കടന്നെത്തിയ മുസ്ലിം സേനകൾ വെട്ടിനുറുക്കി തുണ്ടം തുണ്ടമാക്കി. ഇസ്ലാമിന്റെ കൊടിയ ശത്രു മുസൈലിമത്തിനെ കുന്തം കൊണ്ട് കുത്തിക്കൊന്ന വാഴ്ശി എന്ന കാപ്പീരി അടിമ ഉഹദിൽ താൻ ചെയ്ത മഹാപാതകത്തിന് ഉചിതമായ പ്രായച്ചിത്തമാണ് ചെയ്തത്. ശക്തി നശിച്ചല്ലോ, മുഹമ്മദ് നബി ഒരു പങ്ക് പറഞ്ഞവൻ മണ്ണിൽ മറഞ്ഞു കഴിഞ്ഞല്ലോ. മുസ്ലിമ വീണ മരിച്ചല്ലോ, മുശിരിക്ക് ശക്തി നശിച്ചല്ലോ, മുഹമ്മദ് നബി ഒരു പങ്ക് പറഞ്ഞവൻ മണ്ണിൽ മറഞ്ഞു കഴിഞ്ഞല്ലോ. മല്ലവനഹദൻ കനിവാലെ മല്ലാ ഭീഷണി തീർന്നല്ലോ, മായിക കത്താ പിൻപുണി വചനം മനുഷ്യരെല്ലാം വെടിഞ്ഞല്ലോ. മന്നവനഹദിൻ കനിവാലെ ഭീഷണി തീർന്നല്ലോ, മായികൻ കത്താവിൻ പൊളിവചനം മനുഷ്യരെല്ലാം വെടിഞ്ഞല്ലോ. മഹിമകളേറും ഇസ്ലാം ദീൻ, മുസ്തഫ നബിയുടെ പാവന ദീൻ, മറുമലക്കെതിരിൽ വിജയം നേടി മനസ്സ് നിറഞ്ഞൊരു സവനൽ ദീൻ. മഹിമകളേറും ഇസ്ലാം ദീൻ, മുസ്തഫ നബിയുടെ പാവന ദീൻ, മറുമലർക്കെതിരിൽ വിജയം നേടി മനസ്സ് നിറഞ്ഞൊരു നവസൽ ദീൻ. മുസ്ലിമ വീണ മരിച്ചല്ലോ, മുശരിക്കൻ ശക്തി നശിച്ചല്ലോ, മുഹമ്മദ് നബിയൊരു പങ്ക് പറഞ്ഞവൻ മണ്ണിൽ മറഞ്ഞു കഴിഞ്ഞല്ലോ. യമാമ യുദ്ധത്തിന്റെ അവസാനത്തോടെ ആഭ്യന്തര കലഹത്തിന്റെ അഗാധ ഗർത്തത്തിൽ നിന്നും ഇസ്ലാം വിമുക്തമായി. അമരക്കാരനില്ലാത്ത ആ നവനൗക കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. ഖലീഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജാഗ്രത, മുസ്ലിം സൈന്യത്തിന്റെ ആത്മാർപ്പണ സന്നദ്ധത, ഇസ്ലാമിന്റെ ഈമാനികാവേശം, എന്നാൽ സത്യദീനിന് ഇത്രയേറെ വിജയങ്ങൾ നേടിക്കൊടുത്ത ഘടകങ്ങളിൽ ഏറ്റവും വലിയ ഘടകം അള്ളാഹുവിന്റെ വാള് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. ആഭ്യന്തര യുദ്ധങ്ങളുടെ തീച്ചുളയിൽ നിന്ന് പുറത്തു കടക്കുമ്പോഴും ആ വാളിന് ഒരു തേയ്മാനവും സംഭവിച്ചിട്ടില്ലായിരുന്നു.
പയ്യൽ കിസിറന്റെ മുട്ടി മടക്കണം, പേർഷയിൽ ദീപിന്റെ കൊടികൾ പറക്കണം, പോകണം ഷാമിനെ വെട്ടിപ്പിടിക്കണം, ബസറയിൽ കിസിറന്റെ മുട്ടി മടക്കണം, പേർഷയിൽ ദീനിന്റെ കൊടികൾ പറക്കണം. പുറപ്പെട്ട് ഇറാഖിന്റെ മണ്ണിലൂടെ തന്റെ ജൈത്രയാത്ര ആരംഭിച്ച ഖാലിദ് റളിയല്ലാഹു അൻഹു സവാദ്, ഹീറത്ത്, ഐലത്ത് എന്നീ നാടുകൾ കീഴടക്കി ഇസ്ലാമിന്റെ കൊടിക്കീഴിലാക്കി. ഇനി ലക്ഷ്യം ഹഫീറത്ത് എന്ന നാടാണ്. അവിടെ ഭരണം നടത്തുന്നത് പേർഷ്യയുടെ താക്കോൽ എന്നറിയപ്പെടുന്ന ഹർമൂസാണ്. പേർഷ്യൻ ചക്രവർത്തിയുടെ ഗവർണർ, ദുഷ്ടനും അഹങ്കാരിയും ചതിയനും പേരുകേട്ട മല്ലയുദ്ധ വീരനുമായ ഹർമൂസ് അവനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു ഒരു ദൂതൻ മുഖേന കൊടുത്തയച്ചു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് വായിച്ച് ഹർമൂസ് ഞെട്ടിത്തെറിച്ചു. കോപം കൊണ്ട് അയാൾ പൊട്ടിത്തെറിച്ചു. നൂറ്റാണ്ടുകളായി തങ്ങളുടെ അടിമത്തത്തിൽ കഴിഞ്ഞ അറബികളിൽ നിന്ന് എന്നെ ഹനിക്കാൻ ഒരറബി വളർന്നോ? അവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഇനി വിശ്രമമുള്ളൂ എന്ന ശബ്ദത്തോടെ വമ്പിച്ച ഒരു പടയുമായി ഖാലിദിനെ നേരിടാൻ ഉബ്ല എന്ന സ്ഥലത്തേക്ക് തിരിച്ചു. ശത്രുവിന്റെ നീക്കമറിഞ്ഞ സൂത്രശാലിയും തന്ത്രജ്ഞനുമായ ഖാലിദ് റളിയല്ലാഹു അൻഹു ഉബ്ലയിൽ നിന്ന് കാളിമ എന്ന സ്ഥലത്തേക്ക് നീങ്ങി. പിന്തുടർന്നെത്തിയ ഹർമൂസിനെ കബളിപ്പിച്ച് മറ്റൊരു വഴിയിലൂടെ വീണ്ടും ഉബ്ലയിലെത്തി. ഇങ്ങനെ രണ്ടു മൂന്ന് തവണ ഹർമൂസിനെയും സേനയെയും തന്റെ പിന്നാലെ ഓടിച്ച ഖാലിദ് റളിയല്ലാഹു അൻഹു അവരെ നന്നായി ക്ഷീണിപ്പിച്ചു. തന്റെ തന്ത്രം വിജയിപ്പിച്ച ഖാലിദ് അവസാനം ചങ്ങലകളാൽ പരസ്പരം ബന്ധിപ്പിച്ച ആ കുഫിർ പടയ്ക്കെതിരെ തന്റെ സേനയെ അണിനിരത്തി. അകത്ത് ചതിയും പുറത്ത് ചിരിയുമായി പറഞ്ഞു ഹർമൂസേ, ഖാലിദ് നിരത്തെ നാമൂസേ, അരത്ത അറബിന് പരുത്ത പരുഷന് വെറുത്ത നജീസ്, ഞാനൊരു കരുത്തൻ ഹാരിസ്. അകത്ത് ചതിയും പുറത്ത് ചിരിയുമായി പറഞ്ഞു ഹർമൂസേ, ഖാലിദ് നിരത്ത് നാമൂസേ, അരത്ത അറബിന് പരുത്ത പരുഷന് വെറുത്ത നജീസ്, ഞാനൊരു കരുത്തൻ ഹാരിസ്. കൊടുത്തു
ഹൃദയം പുറത്തു ചിരിയുമായി പറഞ്ഞു ഹർമൂസേ, ഖാലിദ് നിരത്തി നമൂസേ, അരത്താറമിനി പരുത്ത പരിശനി വെറുത്തനെ ജീസേ, ഞാനൊരു കരുത്തൻ ഹാരിസേ. വീരന്മാർ മാത്രം ധരിക്കുന്ന 10,000 പൊന്ന് വിലമതിക്കുന്ന തലപ്പവണിഞ്ഞ് ഹർമൂസ് യുദ്ധക്കളത്തിൽ ഇറങ്ങി ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ വെല്ലുവിളിച്ചു. എവിടെ ഖാലിദ്? ചുണയുണ്ടെങ്കിൽ എന്നെ മല്ലയുദ്ധത്തിൽ തോൽപ്പിക്കും. നീ വലിയ യുദ്ധവീരനല്ലേ, ആദ്യം എന്നെ നേരിടാൻ നോക്ക്. ഹർമൂസ് വീരവാദം മുഴക്കി. ഖാലിദ് റളിയല്ലാഹു അൻഹു ഒരു നിമിഷം പോലും വൈകിക്കാതെ തന്റെ കുതിരയെ ഹർമൂസിന്റെ മുന്നിലേക്ക് ചാടിച്ചു. എന്നാൽ കുതിരപ്പുറത്ത് നിന്നിറങ്ങി ഹർമൂസ് പറഞ്ഞു, നമുക്ക് കുതിരകളെ വേണ്ട, നിലത്തിറങ്ങി പൊരുത. ഖാലിദ് റളിയല്ലാഹു അൻഹു നിലത്തിറങ്ങി. വാളുകളുമായി ഇരുവരും ദീർഘനേരം പൊരുതി. ഇരു സേനകളും ശ്വാസം പിടിച്ചു നിൽക്കെ ഹർമൂസ് വീണ്ടും പറഞ്ഞു, നമുക്ക് വാള് വേണ്ട, മല്ലയുദ്ധമാവാം. ചതി അറിയാത്ത ഖാലിദ് റളിയല്ലാഹു അൻഹു തന്റെ വാൾ വലിച്ചെറിഞ്ഞ് ഇരുവരും മല്ലയുദ്ധത്തിൽ ഏർപ്പെട്ടു. മല്ലയുദ്ധം നടക്കുമ്പോൾ താൻ ആംഗ്യം കാണിച്ചാൽ ഉടനെ പറന്നെത്തി ഖാലിദിനെ കൊല്ലാൻ ചതിയൻ ഹർമൂസ് ഏർപ്പെടുത്തിയിരുന്ന 20 പടയാളികൾ എന്തിനും തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. തക്കം നോക്കി ഹർമൂസ് ആംഗ്യം കാണിച്ചതും കുഫിർ പടയാളികൾ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ വളഞ്ഞു. താൻ ചതിയിൽ അകപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഖാലിദ് റളിയല്ലാഹു അൻഹു ഹർമൂസിന്റെ കാല് രണ്ട് നിലത്ത് നിന്ന് പറിച്ചെടുത്ത് ഉറുമി പോലെ ചുറ്റിത്തിരിഞ്ഞ് ഹർമൂസിനെ വീശിക്കൊണ്ടിരുന്നു. പതറാതെ ഹർമൂസിനെ വീശുന്നതിനിടയിൽ അതാ പെട്ടെന്ന് മുസ്ലിം ഭാഗത്ത് നിന്ന് ഒരു യോദ്ധാവ് തക്ബീർ മുഴക്കി മുന്നോട്ട് ചാടുകയും നിമിഷ നേരം കൊണ്ട് ഹർമൂസിന്റെ 20 കുതിരപ്പടയാളികളെ വെട്ടി കഷണം കഷണമാക്കുകയും ചെയ്തു. സന്ദർഭം പാഴാക്കാതെ ഖാലിദ് റളിയല്ലാഹു അൻഹു ദൂരെ കിടന്ന തന്റെ വാളെടുത്ത് ഹർമൂസിന്റെ നെഞ്ച് കുത്തിപ്പിളർത്തി. തക്ബീർ മന്ത്രമുരത്തത മുസ്ലിം സേനകൾ മുന്നേറി, കുഫിറിന്റെ തലകൾ അറുത്ത് മുറിക്കണ കാഴ്ചാരങ്ങേറി. തക്ബീർ മന്ത്രമുരത്തത മുസ്ലിം സേനകൾ മുന്നേറി, കുഫിറിന്റെ തലകൾ അറുത്ത് മുറിക്കണ കാഴ്ചാരങ്ങേറി. ചങ്ങലയാണതിൽ ബന്ധിതനായവർ തോറ്റത പിന്മാറി, മന്ദന മഹദിന്റെ സത്യ പൻകുടി മിന്നില്ലാതെ പാറി. തക്ബീർ മന്ത്രമുരത്തത മുസ്ലിം സേനകൾ മുന്നേറി, കുഫറിന്റെ തലകൾ അറുത്ത് മുറിക്കണ കാഴ്ച അരങ്ങേറി. ചങ്ങലയാളതിൽ ബന്ധിതരായവർ തോറ്റത പിന്മാറി, മന്ദന മഹദിന്റെ സത്യ പൊൻകുടി പിന്നില്ലാതെ പാറി, പിന്നില്ലാതെ പാറി. ഖാലിദ് റളിയല്ലാഹു അൻഹു ഹർമൂസിന്റെ നെഞ്ചു കുത്തിപ്പിളർക്കുന്ന കാഴ്ച കണ്ടതും മുസ്ലിം സേനകൾ തക്ബീർ മുഴക്കി മുന്നേറി. ശത്രുക്കളുടെ അണികളിൽ ശക്തിയായ ആൾനാശം സൃഷ്ടിച്ചു. ഒരു ഘോര മഹായുദ്ധം. പരസ്പരം ചങ്ങലകളാൽ ബന്ധിതരായിരുന്ന ആ പേർഷ്യൻ സേന പിന്തിരിഞ്ഞോടാനാവാതെ മുസൽമാന്റെ വെട്ടേറ്റ് പിടഞ്ഞു വീണുകൊണ്ടിരുന്നു. അവർക്കിടയിലൂടെ മിന്നൽ പിണറായി അള്ളാഹുവിന്റെ വാളത ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. യുദ്ധം കഴിഞ്ഞു. മുസ്ലിം സേന വിജയിച്ചു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ തലപ്പാവിൽ മറ്റൊരു ഉജ്ജ്വല വിജയത്തിന്റെ പൊൻതൂവൽ കൂടി സ്ഥാനം പിടിച്ചു. അല്ല
ദാത്ത് സലാസിൽ എന്നറിയപ്പെടുന്ന ഈ യുദ്ധത്തിലെ നിർണായക കാലഘട്ടത്തിൽ ശത്രുവലയത്തിൽപ്പെട്ട ഖാലിദിനെ രക്ഷിച്ച ആ ധീരസേനാനി ആര്? ഒരു പോഷക സൈന്യത്തിനു വേണ്ടി കത്തയച്ച ഖാലിദിന് ഖലീഫ സിദ്ദീഖ് അയച്ചുകൊടുത്ത ഒറ്റയാൾ പട്ടാളം. ആ യോദ്ധാവിന്റെ പേരാണ് ഖൽഖ ഇബ്നു അംറ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അള്ളാഹുവിന്റെ മഹബൂബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകൾ പരിപൂർണമായി. അൻത സൈഫുല്ലാഹി അലൽ മുശ്രികീൻ. മേജർ മ്യൂസിക്സ് കാഴ്ചവെക്കുന്നു മുഹമ്മദ് നബി ചരിത്ര കഥാപ്രസംഗം. നബി തിരുമേനിയുടെ 63 വർഷത്തെ ജീവചരിത്രം ഓഡിയോ കാസറ്റുകളിലൂടെ റംലാ ബീഗം അവതരിപ്പിക്കുന്നു. അന്ന് ഒരു രാത്രിയിലായിരുന്നു അത് സംഭവിച്ചത്. മുഹമ്മദ് നബി ചരിത്ര കഥാപ്രസംഗം. മുഹമ്മദ് നബി ചരിത്ര കഥാപ്രസംഗം എല്ലാ കാസറ്റ് കടകളിലും ലഭിക്കുന്നു.